രാജസ്ഥാനിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാത്ത ബി ജെ പി നേതാക്കൾ കലാപക്കൊടി ഉയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാത്ത നേതാക്കൾ സ്വതന്ത്രമായോ മറ്റ് പാർട്ടി സ്ഥാനാർത്ഥികളായോ മത്സരിക്കുമെന്ന ഭീഷണി ഉയർത്തിയതോടെ നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലാണ് മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയുടെ അനുഭാവികളായ നേതാക്കൾക്കാണ് സീറ്റ് നിക്ഷേപിച്ചത് ഇവരാണ് പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് മുൻ എം എൽ എമാരായ പത്തോളം പേർക്കാണ് ബി ജെ പി നേതൃത്വം സീറ്റ് കൊടുക്കാഞ്ഞത് സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ഇവർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ജാട്ട്വാരയിൽ രാജ്പാൽ സിംഗ് ഷെഖാവത്തിന് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പരസ്യമായി പ്രതിഷേധിച്ചു ജയ്പൂരിലെ പാർട്ടി കാര്യാലയത്തിലേക്ക് തള്ളിക്കയറാൻ അനുയായികൾ ശ്രമിച്ചു റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു ജയ്പൂർ റൂറൽ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജ്യവർദ്ധൻ സിംഗ് റാ റാത്തോഡിനെ ജാട്ടുവരയിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് നേതൃത്വം പിന്മാറണമെന്നും അല്ലെങ്കിൽ വലിയ പ്രത്യാഖ്യാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അനുയായികൾ മുന്നറിയിപ്പ് നൽകി മുൻ എം എൽ എ അനിതാ സിംഗ് ഗുർജാറിൻ്റെ അനുയായികളും വലിയ പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വിദ്യാധർ നഗറിൽ മുൻ മന്ത്രിയും ഉപരാഷ്ട്രപതിയായിരുന്ന ഫൈരോൺ സിംഗ് ഷെഖാവത്തിൻ്റെ മരുമകനുമായ നർപത് സിംഗ് രാജുവെ ഒഴിവാക്കിയതിനെതിരെയും അമർഷം പുകയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ജയസാധ്യതയും ജനസ്വാധീനവുമുള്ള നേതാക്കളുടെ അഭാവത്തിൽ കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും മത്സരിപ്പിച്ച് പരമാവധി നേട്ടം കൊയ്യാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി നേതൃത്വം വിവിധ സംസ്ഥാനങ്ങളിൽ നാല് കേന്ദ്രമന്ത്രിമാരെയും പതിനെട്ട് എം പിമാരെയും ഇതിനോടകം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു ആദ്യ റൗണ്ടിൽ തന്നെ അടിയറവ് പറഞ്ഞതിന് തുല്യമായ നീക്കമാണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ രാജസ്ഥാനിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രകാരം ഏഴ് എം പിമാരെയും മത്സരത്തിനിറക്കിയിട്ടുണ്ട് മുൻ കേന്ദ്രമന്ത്രിയും ജയ്പൂർ റൂറൽ എംപിയുമായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ജോഡ്വാഡയിൽ മത്സരിക്കും ഛത്തീസ്ഗഡിലും കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് എം പിമാരെയും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അണിനിർത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി രേണുഗാ സിംഗ് എം പിമാരായ വിജയ് ഭാഗവൽ അരുൺ സാവു തുടങ്ങിയവരും മത്സരിക്കുന്നുണ്ട് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരെ മുൻനിർത്തിയാണ് സാധാരണ ബി പ്രചാരണം നടത്താറ് കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ ഇത്തരം പ്രചാരണം ഗുണം ചെയ്തില്ല പ്രധാനമന്ത്രിയിൽ ഊന്നിയുള്ള പ്രചാരണം ഫലിച്ചില്ലെങ്കിൽ പൊതുതെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകുമെന്ന കണക്കൂട്ടൽ നേതൃത്വത്തിനുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിമാരെയും എം പിമാരെയും സ്ഥാനാർത്ഥികളാക്കി രംഗത്തിറക്കിയിരിക്കുന്നത് ഏതായാലും ബി ജെ പി നേതൃത്വം അങ്കലാപ്പിലാണ് എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് അവർ ചെയ്യുന്നത്